ദിവസം തിയേറ്ററിലേക്ക് എത്തിയ സിനിമയായിരുന്നു കടുവ. പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈലാസാണ് ചിത്രം സംവിധാനം ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഷാജി കൈലാസ് മടങ്ങിയെത്തുന്നത്. ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നത്. ഇതിനിടെ സിനിമയ്ക്കെതിരെ വിമർശനവും ശക്തമായി മാറിയിട്ടുണ്ട്. ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗാണ് വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെക്കുറിച്ചുള്ള പരാമർശമാണ് വിവാദമായി മാറിയത്. നിരവധി പേരാണ് സംഭവത്തിൽ സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയത്. സംഭവത്തിൽ പൃഥ്വിരാജും ഷാജി കൈലാസും മാപ്പു ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തെയും പൃഥ്വിരാജിനെയും വിമർശിച്ച സിൻസി അനിലിന് മല്ലിക സുകുമാരൻ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ്. മല്ലിക സുകുമാരന്റെ വാക്കുകൾ കേൾക്കാം. സിൻസി അനിൽ, എടപ്പാളിലെ ബന്ധുക്കളിൽ ഭിന്നശേഷിയുള്ള ഒരു പെൺകുഞ്ഞിന് കുട്ടിയുടെ അമ്മയുടെ വേദന കണ്ട് എന്റെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന വസ്തുവിൽ വീടും കുട്ടിയുമായി സഞ്ചരിക്കാൻ ഒരു വാഹനവും കൊടുത്തവരാണ് ഞാനും എന്റെ സുഖുവേട്ടനും. ആ കുടുംബത്തിനു വേണ്ടി എന്റെ മക്കൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വാചക കസരത്തിലൂടെ നിരത്താൻ താല്പര്യവുമില്ല. പലരെയും പോലെ സിൻസിക്കും പൃഥ്വിരാജ് ഒരു ശത്രുവായിരിക്കാം. പലരിൽ ഒരാൾ പക്ഷേ ഭിന്നശേഷിക്കാരെ അതിൽ കേവലം ഒരു സിനിമയുടെ പേരിൽ ദയവു ചെയ്ത് വലിച്ചിഴക്കരുത്. സിൻസിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പൊതുജനം പലവിധം. ഷാജി കൈലാസ് അത് തിരുത്തുകയും ചെയ്തു. ഷാജിയും പൃഥ്വിയും പരസ്യമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിന്നെ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കാം. അതുമല്ലെങ്കിൽ അമൃതവർഷിണി എന്ന സംഘടന എന്താണെന്ന് അന്വേഷിക്കൂ എന്നായിരുന്നു മല്ലിക സുകുമാരൻ കമന്റ് ചെയ്തത്. അതേസമയം സംഭവത്തിൽ പൃഥ്വിരാജും ഷാജി കൈലാസും മാപ്പു ചോദിച്ച് രംഗത്തെത്തി. ചിത്രത്തിൽ നിന്നും വിവാദമായി മാറിയ ഡയലോഗ് എടുത്തുമാറ്റാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇരുവരും തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകൾ വഴിയാണ് മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, അത് ഞങ്ങൾക്ക് സംഭവിച്ച ഒരു അബദ്ധമായി പോയി. ഞങ്ങളത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു പൃഥ്വിരാജിന്റെ പോസ്റ്റ്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പരാമർശം വന്നതിൽ നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു. ആ സംഭാഷണ ശകലം ഒരു കൈപ്പിഴയാണ്. മനുഷ്യ സഹജമായ തെറ്റായി കണ്ട് പൊറുക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയൊരു സംഭാഷണം എഴുതുമ്പോൾ തിരക്കഥാകൃത്ത് ജിനുവോ അത് പറയുമ്പോൾ നായകനായ പൃഥ്വിരാജോ ആ സീൻ ഒരുക്കുമ്പോൾ ഞാനോ അതിന്റെ മറ്റ് വശങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ലെന്നതാണ് സത്യം. ഇങ്ങനെയായിരുന്നു ഷാജി കൈലാസിന്റെ പ്രതികരണം. ശരി തെറ്റുകളെ കുറിച്ചോ അതിന്റെ വൈകാരികമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചോ ഓർമ്മിക്കാതെ തീർത്തും സാധാരണമായ ഒരു മനുഷ്യൻ ഒരു നിമിഷത്തെ വികാര വിക്ഷോഭത്തിൽ പറഞ്ഞ വാക്കുകൾ മാത്രമായി അതിനെ കാണുവാൻ അപേക്ഷിക്കുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളുടെ ചെയ്തികളുടെ ഫലമാണ് അവർ അനുഭവിക്കുന്നതെന്ന് ഇതിന് ഒരിക്കലും അർത്ഥമില്ല. ഞങ്ങളുടെ വിദൂര ചിന്തകളിൽ പോലും ഒരിക്കലും അങ്ങനെയൊന്നില്ലെന്നും ഷാജി കൈലാസ് കുറിക്കുന്നുണ്ട്. ഷാജി കൈലാസ് ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുന്ന ചിത്രമാണ് കടുവ. പൃഥ്വിരാജാണ് കടുവയിലെ കേന്ദ്ര കഥാപാത്രമായ കുര്യച്ചനെ അവതരിപ്പിക്കുന്നത്.